ശ്രീ കെ എം ഷാജഹാൻ, ഇവിടെ ഈ CPI എതിർപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇതിപ്പോൾ പ്രകാശ് ബാബുവാണ് ഇങ്ങനെ പറഞ്ഞത്, ബിനോയ് വിശ്വം പക്ഷേ ഈ LDF യോഗത്തിന് ശേഷം കാര്യങ്ങൾ പറഞ്ഞു, അതിനുശേഷം അദ്ദേഹം കൂടുതൽ കാര്യങ്ങളിലേക്ക് വിശദീകരിക്കാൻ പോയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം DGP റിപ്പോർട്ട് കാത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് CPIയിൽ തന്നെയുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്തേക്കുള്ള വരവ് എന്നും നമുക്ക് കണക്ക് കൂട്ടാമല്ലോ. അല്ല മഞ്ജുഷ, അതിൽ പ്രാഥമികമായി നോക്കിയാൽ അതിനോട് നമ്മൾ യോജിക്കേണ്ടി വരും. കാരണം CPIയുടെ ഇക്കാര്യത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെയുള്ള നിലപാടുണ്ട്. ആ നിലപാട് നമ്മളൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയേ. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്താണ് പറഞ്ഞത്? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, LDF കൂടുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള AD GP ലോ ആൻഡ് ഓർഡർ ഊഴം വെച്ച് RSSന്റെ നേതാക്കളെ പോയി കാണുന്നതിൻ്റെ യുക്തി എന്താണ് എന്ന് ഒന്നിലധികം തവണ ചോദിച്ച ആളാണ് ശ്രീമാൻ ബിനോയ് വിശ്വം, CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അതിനുശേഷം അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം LDF കൂടുന്നതിന് മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ കണ്ട് AD GP ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള MR അജിത് കുമാറിനെ ആ സ്ഥാനത്തു നിന്ന് മാറ്റണം എന്നുള്ള CPIയുടെ അഭിപ്രായം അറിയിക്കുകയുണ്ടായി. അങ്ങനെ അറിയിച്ചതിന് ശേഷമാണ് LDFലേക്ക് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചത്? അവിടെ ചെല്ലുമ്പോൾ ഈ വിഷയം അജണ്ടയിലില്ല. അജണ്ടയിലില്ലാതെ ഈ വിഷയവുമായിട്ട് LDFലേക്ക് വരുമ്പോൾ LDFൽ പോലും ഈ വിഷയം ആദ്യമായി ഉന്നയിച്ചത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമല്ല, ഒരു ഈർക്കിൽ പാർട്ടി ആയിട്ടുള്ള RJDയുടെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ വർഗീസ് ജോർജ് ആണ് ഈ വിഷയം LDFൽ ആദ്യമായി ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇതുപോലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ LDFലല്ലാതെ എവിടെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ AD GP ലോ ആൻഡ് ഓർഡറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കാര്യകാരണസഹിതം വർഗീസ് ജോർജ് വിശദമാക്കിയതിന് പുറകെയാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ കാര്യം അവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം അവിടെ ഉന്നയിച്ചു പോലുമില്ല, അവിടെ ഉന്നയിക്കുന്നു. ഉന്നയിച്ച് കഴിയുമ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുന്നത്? അതിന് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇയാൾ കോടതിയിൽ പോയാൽ പിന്നെ നമ്മൾ പ്രശ്നം. അതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ? കോടതിയിൽ പോകുന്നത് എങ്ങനെയാ? കോടതിയിൽ പോകുന്നത് ഇയാൾക്കെതിരെ എന്തെങ്കിലും അച്ചടക്ക നടപടി എടുത്താൽ മാത്രമേ കോടതിയിൽ പോകാൻ പറ്റുള്ളൂ. അയാളെ AD GP സ്ഥാനത്ത് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്, അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ അയാൾക്ക് കോടതിയിൽ പോകാം. പക്ഷേ അതേസമയം അയാളെ AD GP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ സ്ഥാനത്ത് മാത്രമാണ് മാറ്റുന്നത്. അത് സംബന്ധിച്ച് കോടതിയിൽ പോയാൽ നിലനിൽക്കില്ല എന്നുള്ളത് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമില്ലേ? കാരണം അത് നയപരമായിട്ടുള്ള ഒരു തീരുമാനമല്ലേ? അതിലെങ്ങനെയാണ് കോടതി കിടപ്പറാൻ പറ്റുക? അപ്പോൾ ഇത്രയും കൂടുതൽ അസംബന്ധമായിട്ടുള്ള, ഒരു കാരണവശാലും ശരിയല്ലാത്ത ഒരു വാദം LDFൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോൾ കാലിൻ്റെ വാലും ചുരുട്ടി പോവുകയാണ് ഈ CPIയുടെ നേതാക്കന്മാർ ചെയ്തത്. അവർ പറയുന്ന ന്യായമുണ്ട്, അത് CPI മാത്രമല്ല RJDയും പറയുന്ന ന്യായമുണ്ട്. അങ്ങനെയല്ലാതെ വെളിയിൽ വന്ന് മറിച്ചൊരഭിപ്രായം, അതായത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഈ വാക്ക് വിശ്വസിക്കുന്നില്ല, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടി വരും. LDFൽ നിന്നുകൊണ്ട് അത് പറയാൻ ബുദ്ധിമുട്ടാണ്, അത് മുന്നണി മര്യാദകളുടെ ലംഘനമാണെന്നാണ്. അത് നമുക്ക് മുഖവിലേക്ക് എടുക്കാമല്ലോ. അവരുടെ നിലപാട് അവരിപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. CPIയുടെ നിലപാട് ക്രമസമാധാന പാലനത്തിൽ നിന്ന് AD GP മാറ്റണം എന്നുള്ളതാണ്. RJDയുടെ നിലപാടും അത് തന്നെയാണ്. ഇന്ന് വർഗീസ് ജോർജ് കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. നിലപാട് അത് തന്നെയാണ്, പക്ഷേ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മുന്നണി മര്യാദ എന്നുള്ള ആ ഒരു തടസ്സം ഞങ്ങൾക്ക് മുന്നിലുണ്ട് എന്നാണ്. ഇല്ല മഞ്ജുഷ, ഞാൻ ചോദിക്കുന്നത് അത് അതിനെന്ത് അടിസ്ഥാനമാണുള്ളത്? അപ്പം മുന്നണി മര്യാദ, അപ്പം ഞങ്ങൾ ഉന്നയിക്കുമെങ്കിലും മുന്നണി മര്യാദ കൊണ്ട് ഞങ്ങൾ നിശബ്ദത പാലിക്കും എന്ന് പറയുമ്പോൾ ആത്യന്തികമായി എന്താ സംഭവിക്കുന്നത്? ആത്യന്തികമായി ജനങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? കാരണം ആത്യന്തികമായി ഇവരുടെ ആവശ്യം എന്താ? ആത്യന്തികമായി ഇവരുടെ ആവശ്യം ഫാസിസത്തെ പിന്തുണയ്ക്കുന്നു എന്ന് ഇവർ രാജ്യരാമാനം പറയുന്ന RSS എന്ന് പറഞ്ഞ RSSന്റെ നേതാക്കന്മാരെ ഊഴം വെച്ച് കണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റണം എന്നുള്ള രാഷ്ട്രീയ അഭിപ്രായം ഞങ്ങൾ LDFനകത്ത് പറയും. പക്ഷേ പുറത്തു വരുമ്പോൾ ഞങ്ങൾക്ക് മുന്നണി മര്യാദ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇരട്ടത്താപ്പിൻ്റെ അങ്ങേ അറ്റമല്ലേ ഇത്? അത് ഇവർക്ക് മനസ്സിലാവില്ല, പക്ഷേ ജനങ്ങൾക്ക് മനസ്സിലാവും.
പക്ഷെ ആ കാര്യത്തിൽ ഞാൻ രണ്ട് കാര്യം പറയാം. ഒന്ന്, ഈ ഈ എൽ ഡി എഫിൻ്റെ യോഗത്തിന് പോയത് വിളിയം ഭാർഗവനോ അല്ലെങ്കിൽ സി കെ ചന്ദ്രപ്പനോ ആയിരുന്നുവെങ്കിൽ ഈ തീരുമാനം എടുക്കാതെ മുഖ്യമന്ത്രിയെ ആ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പറഞ്ഞു വിടില്ലായിരുന്നു. അതായിരുന്നു അവരുടെ ആർജവം. എന്നാൽ വിളിയം ഭാർഗവൻ വന്നപ്പോൾ അത് മുഴുവൻ പോയി. വിളിയം ഭാർഗവൻ്റെ ശിഷ്യനായിട്ടുള്ള പിന്നെ ബിനോയ് വിശ്വം വന്നപ്പോഴും അത് പോയി. ബിനോയ് വിശ്വത്തിനൊക്കെ എന്ത് ആർജവമാണ് ഉള്ളത്? ഇത് ഞങ്ങൾ മുന്നോട്ടും പുറകോട്ടും പോയിട്ടില്ലെന്നാണ് പറയുന്നത്. മുന്നോട്ടും പുറകോട്ടും പോയിട്ടില്ലെങ്കിൽ ഇത് മാറ്റിക്കണ്ടേ? ഇത് മാറ്റിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് എന്താണ്? ഇവിടെ വന്നിട്ടുള്ളത് ആർജവത്തിൻ്റെ ഒരു ശബ്ദമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് വളരെയേറെ പ്രതീക്ഷകളുണ്ട്. എന്താണ് ഇന്ന് ശ്രീമൻ കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത്? ശ്രീമൻ കെ പ്രകാശ് ബാബു പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളതല്ല, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം വേണം. ഞങ്ങൾ രാഷ്ട്രീയമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ. മാറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ഞങ്ങൾക്കറിയേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം പിന്നെ പ്രകാശ് ബാബു ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല, പ്രകാശ് ബാബു ഒന്നുകൂടെ പറഞ്ഞു, സി പി ഐയുടെ മൊത്തമായിട്ടുള്ള തീരുമാനമാണ് ഞാനീ പറയുന്നതെന്നും കൂടെ പ്രകാശ് ബാബു പറഞ്ഞു. അപ്പോൾ പ്രകാശ് ബാബു പറഞ്ഞെടുത്താണോ അതോ ഇയാളേക്ക് ഇയാളുടെ രോമത്തെ പോലും തൊടില്ല എന്നുള്ള സി പി എം പറഞ്ഞെടുത്താണോ കാര്യങ്ങൾ നിൽക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പ്രകാശ് ബാബു പറഞ്ഞ കാര്യത്തിൽ നിന്ന് സി പി ഐ തിരിച്ചു പോയാൽ സി പി ഐ വാലും ചുരുട്ടി ഓടിയെന്ന് മുഴുവൻ ജനങ്ങളും പറയും. അതുകൊണ്ട് നാളെ എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നാളെ. ഇപ്പോഴും കാര്യങ്ങൾ എന്ന് പറയുന്നത് ഡി ജി പിയുടെ റിപ്പോർട്ട് വരട്ടെ എന്ന് തന്നെയാണല്ലോ. ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് കോ എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ. അതിലൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷേ മഞ്ജുഷ, പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഇന്ന് സി പി എം സി പി ഐയുടെ ഒരു സമന്വയ നേതാവ് രാഷ്ട്രീയമായി ഞങ്ങൾക്ക് തീരുമാനമുണ്ടാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയമായി തീരുമാനമുണ്ടാകണം, ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമാണെന്ന് പ്രകാശ് ബാബു എന്ന് പറഞ്ഞ മുതിർന്ന നേതാവ് ഇന്ന് പച്ച പരസ്യമായി പറഞ്ഞിരിക്കുകയാണ്. സ്വാഭാവികമായും ആ നിലപാട് തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടി വരും സി പി ഐക്ക്. ആ നിലപാട് പറയുകയും പിണറായി വിജയൻ പറഞ്ഞതിനോട് യോജിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ സി പി ഐയുടെ അണികളുടെ മുന്നിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണക്കാരുടെ മുന്നിലും ജനങ്ങളുടെ മുമ്പിലും സി പി ഐ വിവസ്ത്രരായി പോവും. അതുകൊണ്ട് സി പി ഐയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞെടുത്ത് അവർ ഉറച്ചു നിൽക്കുമോ ഇല്ലയോ, അവർ ആ ആർജവം കാണിക്കുമോ, അതോ ബിനോയ് വിശ്വവും ഈ പറഞ്ഞ പോലെ കാനൻ രാജേന്ദ്രനൊക്കെ പറയുന്നത് പോലെ വലിയ ബലം പിടിച്ച് 54 ഇഞ്ച് കൊണ്ട് അങ്ങോട്ട് പിന്നെ ഞെളിഞ്ഞിരുന്ന് അവിടെ ചെല്ലുകയും പിണറായി വിജയനെ കാണുമ്പോൾ മൂക്ക് മുട്ടിക്കുകയും ചെയ്യുന്ന സമീപനമാണോ ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ തീരുമാനിക്കും. പ്രകാശ് ബാബുവിന്റെ ആ ഒരു വാചകമുണ്ട്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അല്ലേ? അതായത് എൽ ഡി എഫിൽ എന്താണോ മുഖ്യമന്ത്രി പറഞ്ഞത് അതല്ല കാര്യം, അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പരസ്യമായിട്ട് പ്രകാശ് ബാബു പറഞ്ഞത് 100% ശരിയല്ലേ? ഇതൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ? ഇത് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എ ഡി ജി പിയെ പറഞ്ഞു വിട്ടിട്ട് അതിനെക്കുറിച്ചൊരു കീഴുദ്യോഗസ്ഥൻ അന്വേഷിക്കുക എന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് ഏതാണ് ശരി, സി പി എമ്മിൻ്റെ നിലപാടാണോ സി പി ഐയുടെ നിലപാടാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ അവരുടെ നിലപാടുകളിൽ അവർ വെള്ളം ചേർക്കുകയോ ഇല്ലയോ എന്നുള്ളത് വെച്ച് നമുക്ക് തീരുമാനിക്കാം. ശ്രീ ഷാബു പ്രസാദ് പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി